ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു കുമ്പളങ്ങ ഹൽവയായിട്ടാണ്. വെറൈറ്റി റെസിപ്പിയാണ്, കാശി ഹൽവ എന്നും പറയും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവയാണിത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കണം. അതിനായിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് ഒരു 1 kg മീതെയുള്ള ഒരു കുമ്പളങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കണം. അത് നല്ല പോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലെ കുരുകളെല്ലാം കളഞ്ഞിട്ട് നമ്മളിതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം. ഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഹൽവ തയ്യാറാക്കുന്നത്. നമ്മൾ ക്യാരറ്റ് ഹൽവ ഒക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെ തന്നെയാണ് ഇത് ഈ ഹൽവ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതൊക്കെ ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെക്കണം. ഇപ്പോൾ അതാ ഒരു തളിക്കയിൽ ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്ത് ഗ്രേറ്റ് ചെയ്തപ്പോൾ ഇതാ ഒരു വലിയ തളികക്ക് നിറയെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ഇട്ട് കൊടുക്കണം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. നല്ല വേവ് ഉണ്ടാവും. ഗ്രേറ്റ് ചെയ്താലും കുമ്പളങ്ങൾക്ക് അത്യാവശ്യം വേവ് ഉണ്ടാവും. പിന്നെ ഇതിൽ തന്നെ കുറച്ച് ജ്യൂസൊക്കെ ഇറങ്ങിയിട്ട് വെള്ളമായി കിട്ടും. എന്നാലും നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ടൊന്ന് കാണണം. നമുക്കിത് പെട്ടെന്ന് വേവാനായിട്ടൊന്ന് മൂടി വെച്ചു കൊടുക്കാം. ഞാൻ തുറന്ന് നോക്കുമ്പോൾ അത്യാവശ്യമൊക്കെ കുക്കായിട്ടുണ്ട്. അപ്പം ഞാൻ 1 glass നിറയെ ഷുഗർ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഷുഗറിൽ നിന്നും നല്ല പോലെ വെള്ളം ഇറങ്ങിയിട്ട് അത് മെൽറ്റായിട്ട് ആവും. അപ്പോൾ നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല ഒന്നുകൂടെ വെള്ളമായിട്ടുണ്ട്. ഷുഗർ സിറപ്പ് ആവുമല്ലോ അത് മെൽറ്റാവുമ്പോൾ. അപ്പോൾ രണ്ടും കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ കുമ്പളങ്ങൾക്ക് ബാക്കിയുള്ള വേവും അതിലൂടെ ആയിക്കിട്ടും. ഇപ്പോൾ അത്യാവശ്യം നമുക്ക് വറ്റി വന്നിട്ടുണ്ട്. ഇതിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. ഇനി അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നെയ്യ് മാത്രമേ ചേർക്കാൻ ബാക്കിയുള്ളൂ. ഒന്നുകൂടെ ഞാനൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഒന്ന് നല്ല പോലെ ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതാ ഇങ്ങനെ ആക്കിയിട്ടിട്ടുണ്ട്. ഫുള്ള് വെള്ളമൊക്കെ വറ്റിയിട്ട് ഇതാ ഇങ്ങനെ ഈ പരുവായിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ട് ഒരു യെല്ലോ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങളെടുത്ത് യെല്ലോ ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഞാനില്ലാത്തതുകൊണ്ട് അങ്ങനെ മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചെന്ന് വിചാരിച്ചിട്ട് യാതൊരു ടേസ്റ്റ് വ്യത്യാസവും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റാണ് ഈ ഹൽവ കഴിക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പി തന്നെയാണ്. പിന്നെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാം. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ 1 spoon നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ആകെ 2 spoon നെയ്യാണ് ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ. നെയ്യുടെ ചോവ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കൂടുതൽ ഒഴിക്കാം. 2 tablespoonൊക്കെ ഒഴിക്കാം. ഞാനിവിടെ 2 spoon മാത്രമേ ഒഴിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കാണുമ്പോഴേ തോന്നുന്നുണ്ടാവും നല്ല ടേസ്റ്റുള്ള ഹൽവയാണെന്ന്. ഞാൻ 2 spoon കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഹൽവ നല്ല പോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഇനി നമുക്കൊന്ന് സെർവിംഗ് പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം. കണ്ടില്ലേ, നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. വീട്ടിൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ്. മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പി തന്നെയാണ്. എല്ലാവരും ഇത് കണ്ടിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണം. സംശയമുള്ളവർ എന്നോട് കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കരുത്. ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്തേക്കണം. അപ്പോൾ ഒരു അടുത്ത അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും
Bye. Thanks for watching.